സെക്രട്ടറി മുന്നിൽ യുവജന സംഘടന യു ഡി എഫ് യുവജന സംഘടനകൾ നടത്തുന്ന മാർച്ചിൽ സംഘർഷം. വിവരങ്ങളുമായി യെസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ആദ്യം തന്നെ ബാരിക്കേഡുകൾ തകർക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. സുനിൽ അരമാനൂർ ചേർന്നുണ്ടായിരുന്നു വിവരങ്ങളുമായി. സുനിൽ, വിശദാംശങ്ങൾ. യു ഡി എഫിന്റെ യൂത്ത് വിംഗിന്റെ പ്രവർത്തകരാണ് ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്നുകൊണ്ട് റോഡ് തടസ്സപ്പെടുത്തിക്കൊണ്ട് ഉപരോധിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് പോയിരിക്കുന്നത്. പോലീസ് പ്രവർത്തകരെ മാറ്റുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോഴാണ് നേരിയതിൽ ഒന്നും തള്ളലുണ്ടായത്. ഇപ്പോഴും പ്രവർത്തകർ പിൻവാങ്ങാതെ റോഡ് ഉപരോധിക്കുന്ന നടപടികളിലേക്കാണ് പോയിട്ടുള്ളത്. നേരത്തെ ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിച്ചിരുന്നു ഈ പ്രവർത്തകർ. അതിനുശേഷമാണ് ഇപ്പോൾ റോഡ് ഉപരോധിച്ചുകൊണ്ട് സെക്രട്ടറിയുടെ മുന്നിലൂടെ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. പ്രവർത്തകരെ പോലീസ് അതിൽ നിന്ന് പിൻവാങ്ങാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് നേരെ ഇവർ ഉന്തും തള്ളും നടത്തി അതുപോലെ കൊടി കെട്ടിയിരുന്ന കമ്പ് വലിച്ചെറിയുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും പോലീസിനെ നേരെ കയ്യേറ്റ ശ്രമം നടത്തുന്ന ഒരു പ്രവർത്തകരാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. പോലീസ് ഇപ്പോൾ പ്രവർത്തകരെ ലാത്തി ചാർജ് നടത്തുന്നുണ്ട്. പ്രവർത്തകരെ പോലീസിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതാണ് പോലീസ് വീശുന്നതിന് വേണ്ടിയിട്ട് കാരണമായത്. ഇപ്പോൾ സെക്രട്ടറിന്റെ മുമ്പിൽ സംഘർഷ ഭരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഉണ്ടായിരിക്കുന്നത്. പോലീസ് നേരെ കല്ലേറ് ആരംഭിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ച പോലെ കയ്യിൽ ചീമുട്ടയുമായിട്ടാണ്, കവറിൽ ചീമുട്ടയുമായിട്ടാണ് പിടിച്ചെടുക്കുന്നത്. അത് പോലീസ് കണ്ടത് പിടിച്ചെടുക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പോലീസ് ഇതിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കല്ലെറിയുകയാണ്. സുനിൽ, കൂടുതൽ പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നോ? പ്രത്യേകിച്ച് ആദ്യം ഈ സമരം തുടങ്ങിയപ്പോൾ നമ്മൾ കണ്ടത് ബാരിക്കേഡുകൾ ആദ്യം തന്നെ തകർക്കുന്ന ഒരു രീതിയിലായിരുന്നു പ്രതിഷേധം. പിന്നീടാണ് റോഡിൽ കുത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോയത്. ഇപ്പോൾ പ്രതിഷേധക്കാർ കൂടുതൽ പേരുണ്ടോ? ഇപ്പോൾ പോലീസ് ഇടപെടൽ കാരണം കുറച്ചുപേർ പിന്മാറിയിട്ടുണ്ടോ? എന്താണ് അവസ്ഥ? നേരത്തെ ഉള്ള പ്രവർത്തകർ തന്നെ അവര് ഗ്രൂപ്പ് തിരിഞ്ഞ് ഇവിടെ നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. കാരണം അവര് അക്രമം കിട്ടുന്നില്ല എന്നുള്ള തരത്തിൽ മാറി നിൽക്കുന്ന ഒരു സമീപനം. അതിനുശേഷം ഇപ്പോൾ പോലീസിനെതിരെ കയ്യേറ്റ ശ്രമം നടത്തുകയും ഇപ്പോൾ പോലീസിനെതിരെ കല്ലേറ് നടത്തുകയും ചെയ്തിരിക്കുകയാണ്. കാരണം ഉപരോധ സമരത്തിലേക്ക് കടന്ന പ്രവർത്തകരിൽ നിന്ന് മാറ്റാൻ ായിട്ടാണ് പോലീസ് എത്തിയത്. അപ്പോൾ പോലീസിന് നേരെ കയ്യേറ്റ ശ്രമമാണ് പ്രവർത്തകർ നടത്തിയത്. സുനിൽ, അവിടെ അക്രമം നടത്താനായി അവർ തയ്യാറെടുപ്പ് നടത്തിയെന്നതിന് വേണ്ടി കരുതാൻ സുനിൽ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ചീമുട്ടകൾ അടക്കം കൊണ്ടുവന്നായിരുന്നു ഇന്നത്തെ ഒരു പ്രതിഷേധം. സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ സമരം വിജയിച്ചു എന്ന രീതിയിലൊക്കെ ഒരു ഭാഗത്ത് സമരം അവസാനിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോഴും ഇന്ന് മനഃപൂർവ്വമായി ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്നതും ശ്രദ്ധേയമല്ലേ? തീർച്ചയായും സമയം. കാരണം അവർ നടത്തിയ സമരം പൂർണ്ണ പരാജയമായിരുന്നു എന്നുള്ളൊരു ബോധ്യം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ജനങ്ങൾക്കിടയിൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും രാഷ്ട്രീയ നിലനിൽപ്പ് നോക്കിയിട്ടാണ് ഇത്തരത്തിൽ ഒരു അവർ കടന്നിട്ടുള്ളത്. അതിന്റെ പ്രവർത്തകർ രണ്ട് കവറുകളിലായി നിറച്ച് ചീമുട്ടയും കരുതിക്കൊണ്ട് പോലീസിനെതിരെ എരിമയും ചീമുട്ടയും കരുതിക്കൊണ്ടാണ് പോലീസ് കണ്ട ഒരു സാഹചര്യത്തിലാണ് അത് കടയിൽ ഉപേക്ഷിച്ച് പ്രവർത്തകർ പോകുന്നൊരു സംഭവം ഉണ്ടായത്. അതിനുശേഷമാണ് പ്രവർത്തകർ വീണ്ടും പോലീസിന് നേരെ വരുന്ന ഒരു സാഹചര്യം കല്ലേറ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ നിന്നുകൊണ്ട് തന്നെയാണ് പ്രവർത്തകർ കല്ലേറ് നടത്തുന്നത്. കാരണം മാറി മാറി നിന്ന് കൊണ്ടുള്ള ഒരു സമര രീതിയാണ് അവർക്ക് അവലംബിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അങ്ങനെ തന്നെയായിരുന്നു പോലീസിനെതിരെ അക്രമം അഴിച്ചുവിടുന്ന ഒരു കാഴ്ചയായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ ചിഹ്നം ശ്രമിക്കാൻ അതുപോലെ നടത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോലീസ് പോലീസ് സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും പ്രവർത്തകർ അവിടുന്ന് പോലീസ് നേരെ വരുന്ന ഒരു രീതിയാണ്. പോലീസ് നേരെ തന്നെ അവർ വരുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണമായിരിക്കുന്നത്. അവിടുന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യു ഡി എഫ് യുവജന സംഘടനകളുടെ മാർച്ച് അക്രമാസക്തമായിരിക്കുന്നു. പോലീസിന് നേരെ അക്രമമുണ്ടായ പശ്ചാത്തലത്തിൽ പോലീസ് ലാത്തിചാർജ് നടത്തിയിരുന്നു അല്പസമയം മുമ്പ്. ഇപ്പോൾ പ്രവർത്തകർ പല ഭാഗങ്ങളിലായി കൂടിയിരുന്ന് റോഡ് ഉപരോധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പ്രതിഷേധം പോയിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് മാർച്ച് സെക്രട്ടേറിയറ്റ് തൊട്ടു മുമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസിനെ പൂർണ്ണമായും വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. സമരം തുടങ്ങിയപ്പോൾ തന്നെ ബാരിക്കേഡുകൾ തകർക്കാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. ഇപ്പോൾ മുദ്രാവാക്യം വിളികളുമായി പല ഭാഗങ്ങളിലായി കൂട്ടം കൂട്ടമായി പ്രവർത്തകർ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് യു ഡി എഫിന്റെ വിവിധ സംഘടനകളുടെ മാർച്ചാണ്, സംയുക്ത മാർച്ചാണ് ഇന്ന് നടക്കുന്നത്. മുദ്രാവാക്യം വിളികളുമായി റോഡ് ഉപരോധിക്കുന്നു, സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രധാന റോഡ് ഉപരോധിക്കുന്ന
തരത്തിലേക്ക് പ്രതിഷേധം നീങ്ങിയിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചീമുട്ട അടക്കം പോലീസിന് നേരെ പ്രയോഗിക്കാനായി ചീമുട്ട അടക്കമുള്ള കാര്യങ്ങളുമായാണ് ഇന്നിപ്പോൾ പ്രവർത്തകർ എത്തിയിരുന്നത്. പോലീസിന് നേരെ കല്ലേറും ഉണ്ടായതായി അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. സുനിൽ, പ്രവർത്തകർ പ്രത്യേകിച്ച് പല സംഘടനകളുടെ പ്രവർത്തകരാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങൾ തിരിഞ്ഞ് ഇവർ മുദ്രാവാക്യം വിളികൾ ആ വിധത്തിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. യുവജന, അതായത് യു ഡി എഫിന്റെ വിവിധ കക്ഷികളുടെ ഘടകകക്ഷികളുടെ യുവജന സംഘടനകളാണ്. അപ്പൊ അവര് ഓരോ സ്ഥലങ്ങളിൽ തിരിഞ്ഞ് ഉള്ള ഒരു അക്രമം അവര് മുതിർന്നിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം നേരത്തെ ഒരുമിച്ച് വന്ന പ്രവർത്തകർ ഇവിടെ ഉദ്ഘാടന പ്രസംഗം നടക്കുന്ന സമയത്ത് തന്നെ അവർ ഓരോ ഭാഗത്തായി മാറി നിൽക്കുന്നുണ്ടായിരുന്നു. ഈ പ്രവർത്തകരാണ് പോലീസ് കല്ലേറ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ്, അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇപ്പോൾ റോഡ് ഉപരോധിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പരാജയപ്പെടുത്തിയ ഒരു നടപടിയെ നടപടി ഇത്തരത്തിൽ പരാജയപ്പെടുത്തിയോ എന്നുള്ള ഒരു ആരോപണം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തന്നെയാണ് തരത്തിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഈ കൂടുതൽ പോലീസ് നേരത്തെ ഓരോ സ്ഥലത്തായിരുന്ന കേന്ദ്രീകരിക്കുന്ന പോലീസ് കൂടുതലായി ഇവിടെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. യു ഡി എഫിന്റെ വിവിധ യുവജന സംഘടനകളുടെ മാർച്ച് അക്രമാസക്തമായി. ഇതേ തുടർന്ന് പോലീസ് ഇടപെട്ടു. ലാത്തിചാർജ് അടക്കം പോലീസ് നടത്തി. പോലീസിന് നേരെ കല്ലേറുണ്ടാകുകയും ചെയ്തു. നേരത്തെ തന്നെ ചീമുട്ടകളുമായാണ് സെക്രട്ടറി മുൻപള്ളി ഈ മാർച്ചിലേക്ക് വിവിധ സംഘടനകളുടെ നേതാക്കൾ എത്തിയത്. അവിടെയുള്ള ദൃശ്യങ്ങൾ ആ വിധത്തിൽ തന്നെ വ്യക്തമായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ അടക്കം യു ഡി എഫിന്റെ യുവജന സംഘടനകളാണ് മാർച്ച് നടത്തുന്നത്. ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. നേരത്തെ പ്രതിഷേധം ഗതാഗതം തടസ്സപ്പെടുത്തി റോഡ് ഉപരോധം അടക്കം ഗതാഗതം തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് പോയപ്പോഴാണ് പോലീസിന്റെ ഇടപെടൽ ഉണ്ടായത്. പോലീസിന് നേരെ കല്ലേറും അടക്കം ഉണ്ടായതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. തുടർന്ന് പോലീസ് ലാത്തിചാർജ് നടത്തുകയായിരുന്നു. ഇപ്പോൾ മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. സെക്രട്ടറിയുടെ മുന്നിലുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമരം പിൻവലിക്കാൻ, അതായത് സമരം പിൻവലിക്കാനുള്ള യു ഡി എഫിന്റെ തീരുമാനം വന്നതിന് തൊട്ടു പിന്നാലെയാണ് യു ഡി എഫ് യുവജന സംഘടനകളുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് നടന്നത്. സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ആദ്യം മുതൽക്ക് തന്നെ നേരത്തെ ഡീൻ കുര്യാക്കോസ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് അടക്കമുള്ളവർ യു ഡി എഫ് മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അവർ സംസാരിക്കുകയുണ്ടായി. എന്നാൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നേരിയ തോതിൽ അക്രമാസക്തമാവുകയായിരുന്നു. റോഡ് ഉപരോധിക്കുന്ന രീതിയിൽ, റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന രീതിയിലേക്ക് പ്രതിഷേധങ്ങൾ പോയ ഘട്ടത്തിൽ പോലീസ് ഇടപെടുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ടായി.